നേഴ്സസ് വെൽക്കം ടു ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാദമി ട്രിവാൻഡ്രം കേരള. അപ്പൊ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്പർ 135-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഈസ് ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് 2021 എക്സാമുമായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൊടുത്തേക്കുന്ന. മെഡ് സർജുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡെയിലി ക്വസ്റ്റ്യൻ ആണ് 135-ാമത്തെ സീരീസിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്തരം ഉപകാരപ്രദമായുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് 2021 എക്സാംസിന് വേണ്ടിയിട്ടുള്ള ബാച്ച് അഡ്മിഷൻ നടക്കുകയാണ്. ഫ്യൂ സീറ്റ് ലെഫ്റ്റ് ആണ്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ അഡ്മിഷൻ നമ്പർ ഒക്കെ ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്ത് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ശ്രദ്ധിച്ചോളൂ. Which would most likely to be present in a client with mitral regurgitation? അല്ലെ, ഇവിടെ മിട്രൽ റീഗർജിറ്റേഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലെ, അപ്പൊ നമ്മൾ ഹാർട്ട് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അല്ലെ, ഹാർട്ട് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഹാർട്ടിലെ ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്. അല്ലെ, ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. അല്ലെ, അപ്പൊ ഇവിടെ മിട്രൽ റീഗർജിറ്റേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലെ, മിട്രൽ വാൽവിന് റീഗർജിറ്റേഷൻ. അല്ലെ, അതായത് ബൈകസ്പിഡ് വാൽവ് റീഗർജിറ്റേഷൻ. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ട് പോകുന്നു, റൈറ്റ് ഏട്രി സോറി ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് എന്ത് ചെയ്യുന്നു, ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോകുന്നു. അല്ലെ, അപ്പൊ ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ കണക്ട് ചെയ്തേക്കുന്ന 4 പൾമണറി വെയിൻസുകളാണ്. അല്ലെ, അപ്പൊ ഈ പൾമണറി വെയിൻസിലോട്ടും എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി ബ്ലഡ് ബാക്ക് ഫ്ലോ അടിച്ചിട്ട് എങ്ങോട്ട് പോകും, ലങ്സിലോട്ട് ബ്ലഡ് റിട്ടേൺ പോകും. അല്ലെ, ലങ്സിലോട്ട് ബ്ലഡ് എക്സസ് ആയി കഴിയുമ്പോൾ പേഷ്യന്റ് എന്തുണ്ടാവും, ദേർ ഇസ് എ പ്രോബ്ലം ഫോർ ഡിസ്നിയ. അല്ലെ, പൾമണറി എഡിമ ആൻഡ് ഡിസ്നിയ. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് എക്സേഷണൽ ഡിസ്നിയ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വിച്ച് സൈൻ ആസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് റീനൽ ഫംഗ്ഷൻ. അല്ലെ, റീനൽ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലെ, അപ്പൊ നമുക്കറിയാം, ഒരു ഓർഗൻ അഡിക്വേറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ആ ഓർഗനിൽ എന്ത് ചെയ്യണം, റിച്ച് ആയിട്ടുള്ള പെർഫ്യൂഷൻസ് നടക്കണം. അല്ലെ, നല്ല രീതിയിൽ പെർഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു ഓർഗൻസ് എന്ത് ചെയ്യത്തുള്ളൂ, അഡിക്വേറ്റ് ഫംഗ്ഷൻ ആവത്തുള്ളൂ. അല്ലെ, അപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്നു, സിസ്റ്റമിക് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അല്ലെ, അപ്പൊ ആ കൺട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് ബ്ലഡ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും വിത്ത് പ്രഷർ. അല്ലെ, വിത്ത് ഡയസ്റ്റോളിക് ആൻഡ് സിസ്റ്റോളിക് പ്രഷർ ബേസിൽ ബ്ലഡ് മൂവ് ചെയ്ത് എല്ലാ ഓർഗൻസിലും എത്തിച്ചേരും. അല്ലെ, അപ്പൊ ഹാർട്ട് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു റീനൽ ഫംഗ്ഷൻ, അല്ലെങ്കിൽ റീനൽ ഔട്ട്പുട്ടുമായിട്ട് ഇൻഡയറക്ട് റിലേഷൻ ആണ്. അല്ലെ, ഇവിടെ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇസ് എ പ്രഷർ ആണ്. അല്ലെ, ആ പ്രഷർ റിലേറ്റഡ് ടു റീനൽ. അല്ലെ, അപ്പൊ ഇവിടെ റീനൽ ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ റീനൽ ഇസ്കീമിയ നടത്തി റീനൽ ടിഷ്യൂസിന് ഡാമേജ് ഉണ്ടായി, റീനൽ ഓർഗൻ ഡാമേജ് ആവാനുള്ള റിസ്ക് ഉണ്ട്. അല്ലെ, അപ്പൊ നമുക്കിവിടെ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് റീനൽ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ ഇസ് ബ്ലഡ് പ്രഷർ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൺകൺട്രോൾഡ് ജെർക്കിംഗ് മൂവ്മെന്റ് ക്ലയന്റ് എക്സ്പീരിയൻസിങ് വിച്ച് ടൈപ്പ് ഓഫ് സീഷർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലെ, ടോണിക് സീഷർ, ആബ്സെന്റ് സീഷർ, മയോക്ലോണിക് സീഷർ, ക്ലോണിക് സീഷർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലെ, കറക്റ്റ് ആൻസർ വരുന്ന മയോക്ലോണിക് സീഷർ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അൺകൺട്രോളബിൾ ജെർക്കി മൂവ്മെന്റ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലെ, അപ്പൊ എന്താണ് ജനറലൈസ്ഡ് ബോഡി ജെർക്കി മൂവ്മെന്റ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെ, ഫുൾ ബോഡി ജനറലൈസ്ഡ് ജെർക്കി മൂവ്മെന്റ് എന്നാണ്. അല്ലെ, അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ്, അല്ലെ, ഗ്രൂപ്പ് ഓഫ് മസിൽസ് അൺകൺട്രോൾഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മൂവ്മെന്റ്സ്. അല്ലെ, റാപ്പിഡ് ആയിട്ടുള്ള ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള മസിൽസ് മൂവ്മെന്റ്, അതിനെ നമ്മൾ മയോക്ലോണിക് സീഷർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇതിൽ ടോണിക് സീഷർ എന്ന് പറയുമ്പോൾ എന്താണ്, മസിൽ സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ടോണിക് സീഷർ. അല്ലെ, ആബ്സെന്റ് സീഷറിൽ എന്ത് ചെയ്യുന്നില്ല, ദർ ഇസ് നോ ജെർക്കി മൂവ്മെന്റ് അല്ലെങ്കിൽ ടോണിക് സ്റ്റിഫ്നെസ് അതൊന്നും വരത്തില്ല. ജസ്റ്റ് ഒരു ഡേ ഡ്രീമിംഗ് ടൈപ്പ് ഓഫ് സീഷറിനെയാണ് നമ്മൾ ആബ്സെന്റ് സീഷർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി ക്ലോണിക് സീഷറും മയോക്ലോണിക് സീഷറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ക്ലോണിക്കിലും ദർ ഇസ് എ ജെർക്കി മൂവ്മെന്റ് കാണും, പക്ഷേ ജനറലൈസ് കാണത്തില്ല, ഓൺലി ഫോർ അപ്പർ ലിംബ് അല്ലെങ്കിൽ ലോവർ ലിംബ് അല്ലെങ്കിൽ ബോത്ത് കേട്ടോ. ഒന്നുകിൽ അപ്പർ ലിംബിലോ ലോവർ ലിംബിലോ ഒരു ചെറിയ മൈൽഡ് ഫോം ഓഫ് ജെർക്കി മൂവ്മെന്റിനെയാണ് ഈ ക്ലോണിക് സീഷർ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ അത് കാരണം അല്ലെന്നുണ്ടെങ്കിൽ ചില കേസുകളിൽ എന്തുണ്ടാവുന്നു, ഈ ക്ലോണിക് സീഷറിൽ ജസ്റ്റ് ഒരു നമ്പിനെസ്സോ ട്രെമറോ മാത്രമേ വരുത്തുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ക്ലോണിക് സീഷറിനെ ഇതിനകത്ത് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മയോ ക്ലോണിക് സീഷർ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്മോക്കിംഗ് സെസേഷൻ അച്ചീവ്ഡ് വിത്ത് വിച്ച് മെഡിക്കേഷൻ. അല്ലെ, സ്മോക്കിംഗ് സെസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റോപ്പിംഗ് ഓഫ് സ്മോക്കിംഗ്. അല്ലെ,
ഇപ്പൊ സ്റ്റോപ്പിംഗ് സ്മോക്ക് ചെയ്യുമ്പോൾ പേഷ്യന്റിന് അവിടെ എന്ത് ആണ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നിക്കോട്ടിൻ്റെ ലെവല് എന്ത് ചെയ്യുന്നു, ബ്ലഡിൽ ലോ ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം ബ്ലഡ് ലോ ഒറ്റയടിക്കില് നിക്കോട്ടിൻ എന്ത് ചെയ്യുന്നു, അബ്രപ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുന്നു അല്ലെങ്കിൽ വിഡ്രോവൽ ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ വിഡ്രോവൽ ആയതുകൊണ്ട് പേഷ്യന്റ് എന്തുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ആയി, ദർ ഈസ് എ ചാൻസ് ഫോർ ടാക്കിക്കാർഡിയ, ഹൈപ്പർ ടെൻഷൻ അല്ലെ, ട്രെമർ, അങ്ങനെയുള്ള വിഡ്രോവൽ സിംറ്റംസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നിക്കോട്ടിൻ സ്റ്റോപ്പിംഗ് ഒറ്റയടിക്ക് അബ്രപ്റ്റ് ആയിട്ട് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യത്തില്ല, നിക്കോട്ടിൻ ടാബ്ലറ്റ് കൊടുക്കും അല്ലെ. നിക്കോട്ടിൻ ടാബ്ലറ്റോ സിറപ്പോ ഒക്കെ കൊടുത്ത് ഡോസ് കുറച്ച് കുറച്ച് ടേപ്പറിംഗ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഇസ് നിക്കോട്ടിൻ ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷിഫ്റ്റിംഗ് ഓഫ് ബോഡി ഫ്ലൂയിഡ് അസോസിയേറ്റഡ് വിത്ത് ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൽബ്യൂമിൻ ഒക്കേഴ്സ് ഇൻ ദ പ്രോസസ് ഓഫ്, കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഇതിനെ നമ്മൾ ബ്ലഡ് ആയിട്ടും, ഒരു പാർട്ടിനെ നമുക്ക് ബ്ലഡ്, ഒരു പാർട്ടിനെ നമുക്ക് സെല്ലായിട്ട് എടുക്കാം, കേട്ടോ. അപ്പൊ ബ്ലഡിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹയർ കോൺസെൻട്രേഷനും അല്ലെ, ബ്ലഡിൽ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസും സെല്ലിൽ ബ്ലഡിനെ അപേക്ഷിച്ച് ലോ കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസുമാണ് വരുന്നത് അല്ലെ. അപ്പം നോർമലി എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെല്ലിൽ നിന്ന് അല്ലെ, ലോ കോൺസെൻട്രേഷനായ മോളിക്യൂൾസായ സെല്ലിൽ നിന്ന് എന്ത് ചെയ്യും, ഹയർ കോൺസെൻട്രേഷനായ ബ്ലഡിലോട്ട് മോളിക്യൂൾസ് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും അല്ലെ, ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. അപ്പം അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്ത് നിർത്തുന്ന ഒരു ഓങ്കോട്ടിക് അല്ലെ, ഓങ്കോട്ടിക് പ്രഷർ അല്ലെ, ആ ഒരു ഓങ്കോട്ടിക് പ്രഷർ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആൽബുമിനാണ് അല്ലെ. ഇൻ കേസ് അല്ലെ ഇവിടെ മോളിക്യൂൾസ് കുറയുകയാണ് അല്ലെ, കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസ് കുറയുകയും ബ്ലഡ് മോർ വാട്ടർ ആവുകയും ചെയ്യുകയാണ് അല്ലെ, ഡൈലൂട്ടായി ബ്ലഡ് കൂടുതൽ വാട്ടർ ആവുകയും ചെയ്യുകയാണെങ്കിൽ വാട്ടർ മൂവ്സ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷനിലോട്ട് വാട്ടർ എന്ത് ചെയ്യും, മൂവ് ചെയ്യും അല്ലെ. അതിൻ്റെ അർത്ഥം ഇവിടെ ആൽബുമിൻ ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെ, ആൽബുമിൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ ബ്ലഡിൽ നിന്ന് സെല്ലിനുള്ളിലോട്ട് വാട്ടർ മൂവ് ചെയ്യും, കേട്ടോ. അപ്പൊ അതിനെ ആ ഒരു പ്രിൻസിപ്പളിനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓസ്മോസിസ് എന്ന് പറയുന്നത്, കേട്ടോ. ഓസ്മോസിസ് രണ്ട് രീതിയിൽ പറയാം, വാട്ടർ അല്ലെ ഒരു സെമി പെർമിയബിൾ ബേസ് മെംബ്രെയിൻ എടുത്തുകൊണ്ട് വാട്ടർ ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ, ഇനി തിരിച്ചാണെങ്കിൽ മോളിക്യൂൾസ് അല്ലെ, മോളിക്യൂൾസ് ഫ്രം ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ, കേട്ടോ. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓസ്മോസിസ് പ്രിൻസിപ്പിൾ, കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ആൽബുമിൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ തിരിച്ച് സെല്ലിൽ കയറിയ ഫ്ലൂയിഡ്സ് എല്ലാം തിരിച്ച് എവിടെ എത്തും, ബ്ലഡിൽ എത്തും, കേട്ടോ. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ ഇസ് ഓസ്മോസിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പൊ നമ്മളെ 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മളെ 136-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സൈക്യാട്രിയുടെ ക്വസ്റ്റ്യൻ ാണ് നമ്മൾ ഡിസ്കസ്, സോറി സൈക്യാട്രി അല്ല, സോഷ്യോളജി, കേട്ടോ. അടുത്ത നമ്മൾ സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺ ഫോർ ദ അവർ ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ, നമ്മുടെ ചാനൽ വഴി പഠിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.